ക്ഷേമ പെൻഷൻ 1400 രൂപയായി വർദ്ധിപ്പിച്ച എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് താനത്ത് കർഷക തൊഴിലാളി യൂണിയൻ കെഎസ്കെടിയുവിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സഖാവ് വി കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും സന്ദർഭത്തിലാണ് പാവപ്പെട്ടവർക്കും അവശർക്കും അച്ചരണർക്കും മഹാപാവങ്ങളായിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്കും ഒരു ക്ഷേമ പെൻഷൻ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന നിയമസഭയ്ക്കകത്ത് നായനാർ മുന്നോട്ട് വയ്ക്കും. കേരളത്തിൽ സഖാവ് വി കെ നായനാർ അവരുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ കെ കരുണാകരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നിയമസഭയ്ക്കകത്തും കേരളത്തിൽ നിയമസഭയ്ക്ക് പുറത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ചേർന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർഷക തൊഴിലാളികൾക്ക് കേരളത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി ലോകത്തിലാദ്യമായി ഒരു പെൻഷൻ സംവിധാനവും ക്ഷേമനിധി സംവിധാനവും കൊണ്ടുവരാൻ പോകുന്നതിന് അത് പ്രത്യുൽപാദനപരമല്ല ഖജനാവിലെ പണം ദൂർത്തരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിർദ്ദേശത്തെ ആകെ തള്ളിപ്പറയുന്ന സമീപനമാണ് കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും 1980 സ്വീകരിച്ചത്. കെഎസ്കെടിയു ചെയർപേരിയ കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. കെഎസ്കെടിയു താനിം തെക്ക് വില്ലേജ് പ്രസിഡന്റ് ടി കെ പരമേശ്വരൻ അധ്യക്ഷനായി. ഷൈജു കെ എസ് സ്വാഗതം പറഞ്ഞു. എൻ എ പീതാംബരൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു.